എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ജോർജറ്റിൻ്റെ അനാർക്കലി പോലത്തെ ഒരു ഡ്രസ്സാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. യോക്ക് പോർഷനിൽ വെക്കാനായിട്ട് ഞാനൊരു പ്രിൻറ്റഡ് ക്ലോത്താണ് എടുത്തേക്കുന്നത്. അത് ഓർഗാൻസ മെറ്റീരിയലിൽ ത്രെഡ് വർക്ക് ചെയ്തേക്കുന്നൊരു മെറ്റീരിയലാണേ. പിന്നെ സ്കേർട്ട് പോർഷനിലേക്ക് വേണ്ടിയിട്ട് ജോർജറ്റും എടുത്തിട്ടുണ്ട്. ജോർജറ്റ് ഞാൻ 2.5-3 മീറ്റർ എടുത്തിട്ടുണ്ട്. ഈ പ്രിൻറ്റഡ് ക്ലോത്ത് 1 മീറ്റർ, ലൈനിങ് 3 മീറ്റർ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ആദ്യം യോക്ക് പോർഷനാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. നല്ല തുണിയിൽ കട്ട് ചെയ്യാം. അപ്പോൾ യോക്ക് പോർഷൻ ഇതുപോലെ 4 മടക്കി വെച്ചിട്ടുണ്ട്. താഴെയാണ് ഫോൾഡഡ് സൈഡ്, മുകളിൽ 4 ഓപ്പൺ സൈഡാണ്. അങ്ങനെയാണ് നമ്മൾ മടക്കി വെച്ചേക്കുന്നത്. ഇനി ഇതിൽ നമ്മൾ മാർക്കിങ് ചെയ്യുവാണ്. ഷോൾഡർ നമ്മൾ 6.25 എടുക്കുന്നത്, ആം ഹോള് 6.5. അവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുന്നുണ്ട്. ഇത് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് കുറച്ച് മനസ്സിലാവുള്ളൂ എന്ന് തോന്നുന്നു കേട്ടോ. വൈറ്റ് കളർ ചോക്കായത് കൊണ്ടാണ്. പിന്നെ ആ പോയിന്റിൽ നമ്മുടെ ചെസ്റ്റ് വണ്ണത്തിൻ്റെ 4 ഇഞ്ച് + 2 ഇഞ്ച് തയ്യൽ തുമ്പ് 10.5 എനിക്ക് കിട്ടിയത്, അത് മാർക്ക് ചെയ്തു. പിന്നെ വേസ്റ്റ്, നമ്മുടെ വേസ്റ്റ് വണ്ണത്തിൻ്റെ 4 1 + 2 ഇഞ്ച് തയ്യൽ തുമ്പ്. വേസ്റ്റ് ലെങ്ത് ഞാൻ എടുത്തേക്കുന്നത് 13.5 ഇഞ്ചാണ്. പിന്നെ അവിടെ നമ്മുടെ വേസ്റ്റ് വണ്ണത്തിൻ്റെ 4 1 + 2 ഇഞ്ച് തയ്യൽ തുമ്പ് 9.5 ഇഞ്ചാണ് കേട്ടോ. എന്നിട്ട് പിന്നെ അടിവശത്തൊരു റൗണ്ട് ഷേപ്പും കൂടി നമ്മൾ വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ആം ഹോളിന് വേണ്ടിയിട്ട്, ബാക്കിലെ ആം ഹോളിന് വേണ്ടിയിട്ട് ഒരു 2 ഇഞ്ച് 1.5 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് ആ പോയിന്റിൽ കൂടി ബാക്കിലെ ആം ഹോൾ വരച്ചിട്ടുണ്ട്. ഫ്രണ്ടിലെ ആം ഹോളിന് വേണ്ടിയിട്ട് ആ ലൈൻ്റെ പകുതി മാർക്ക് ചെയ്തു. അവിടെ നിന്ന് കുറച്ച് കുഴിച്ചിട്ട് ഇതുപോലെ ഫ്രണ്ടിലെ ആം ഹോളും വരച്ചിട്ടുണ്ട്. ഇനി നെക്കാണ്. നെക്ക് വിട്ട് നമ്മൾ 4 ഇഞ്ച് എടുക്കുന്നുണ്ട്. നെക്കിൻ്റെ ഇറക്കം 3.5 ഇഞ്ച് എടുക്കുന്നുള്ളൂ. കുഞ്ഞു കഴുത്താണ് വരയ്ക്കുന്നത്, ബോട്ട് നെക്കാണ് വരയ്ക്കുന്നത്. ഞാൻ ആദ്യം ട്രാൻസ്പെറൻറ്റ് നെക്ക് കൊടുക്കാമെന്ന് ഓർത്തത്, പക്ഷെ ഞാനിത് മാറ്റി ബോട്ട് നെക്ക് തന്നെയാക്കി. ട്രാൻസ്പെറൻറ്റ് നെക്കാണെങ്കിൽ കുറച്ചുകൂടി ഭംഗി ഉണ്ടാവും എന്ന് തോന്നി, പക്ഷേ ഞാൻ ട്രാൻസ്പെറൻറ്റ് നെക്ക് വെച്ചില്ല കേട്ടോ. നോർമൽ ബോട്ട് നെക്കാണ് വെച്ചത്. ഇതുപോലെ ഫ്രണ്ടിലത്തേക്ക് ബോട്ട് നെക്ക് വരച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം ബാക്കിലെ ആം ഹോളിൽ കൂടിയിട്ട് കട്ട് ചെയ്ത് മാറ്റുവാണ്. എന്നിട്ട് ബാക്കിലെ പീസ് മാറ്റിയിട്ടാണ് നമ്മൾ ഫ്രണ്ടിലെ കഴുത്ത് മുറിക്കുന്നത്. ഫ്രണ്ടിലെ ആം ഹോളും കുഴിച്ചു വെട്ടുന്നുണ്ട്, കഴുത്തും വെട്ടുന്നുണ്ട്. ഇത് ബാക്കിലെ പീസാണ്. അവിടെയും നമ്മൾ നെക്ക് വിട്ട് 4, നെക്കിൻ്റെ ലെങ്ത്ത് 3.5 ഇഞ്ച് തന്നെയാണ് കൊടുക്കുന്നത്. ഇതിൻ്റെ താഴത്തേക്ക് നമ്മളൊരു റെയിൻ ഡ്രോപ്പ് ഷേപ്പ് വരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് നെക്കിൻ്റെ താഴത്തേക്ക് ഒരു 5 ഇഞ്ചിലാണ് ഞാൻ മാർക്ക് ചെയ്തേക്കുന്നത്. എന്നിട്ട് ഇതേപോലെ നമ്മളതിൻ്റെ ഷേപ്പ് വരച്ച് കൊടുത്ത് ഈ ഷേപ്പിൽ തന്നെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുവാണ്. ഇനി നമുക്ക് ഇപ്പോൾ നമ്മൾ ഫ്രണ്ടിൻ്റെയും ബാക്കിൻ്റെയും യോക്ക് പോർഷൻ കട്ട് ചെയ്തു. ഇതിന് നമുക്ക് ലൈനിങ് കട്ട് ചെയ്യണം. അതിനായിട്ട് ഞാൻ എന്താ ലൈനിങ് ഇതുപോലെ 4 മടക്കിയിട്ട് ബാക്കിലെ നല്ല വശമാണ് ബാക്കിലെ യോക്ക് പോർഷൻ ഇതുപോലെ വെച്ചിട്ട് ആവശ്യത്തിനുള്ള തുണി നമ്മൾ മുറിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് അത് 2 പീസായിട്ട് മുറിക്കുവാണ്. ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ലൈനിങ് വേണ്ടത്. ഇതിപ്പോൾ ബാക്കിലെ പോർഷൻ നല്ല വശവും ലൈനിങ്ങും തമ്മിൽ ചേർത്ത് വെച്ചിട്ട് കഴുത്ത് മുട്ടു സൂചി കൂത്തി നല്ലപോലെ സെക്യൂർ ചെയ്ത് വെക്കണം. എന്നിട്ട് കഴുത്തിൽ കൂടി മാത്രം ഒരു സ്റ്റിച്ച് കൊടുത്തെടുക്കുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ പതുക്കെ ആ ഷേപ്പ് സ്റ്റിച്ച് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ തെന്നിപ്പോവും. അതേപോലെ തന്നെ ഫ്രണ്ടും നല്ല വശവും ലൈനിങ്ങും തമ്മിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യണേ. എന്നിട്ടിപ്പോൾ നടുക്ക് ബാക്കിയുള്ള തുണി നമ്മൾ കട്ട് ചെയ്ത് മാറ്റുവാണ്. കുഞ്ഞു കുഞ്ഞു കട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് തുണി മോശം വശത്തേക്ക് മറിച്ചിടുവാണ്. എന്നിട്ട് ആ കോർണറൊക്കെ നമ്മൾ കുത്തി പുറത്തെടുക്കുന്നുണ്ട്. എന്നിട്ട് കഴുത്തിൽ കൂടി ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കണം. ഇതേപോലെ തന്നെ ഫ്രണ്ടിലെ കഴുത്തും ചെയ്തെടുക്കണം. ബാക്കി എല്ലാ വശവും ലൈനിങ്ങുമായിട്ട് അറ്റാച്ച് ചെയ്തേക്കണേ. അടുത്തത് സ്കേർട്ട് പോർഷനാണ്. നമ്മുടെ ടോപ്പിൻ്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് എനിക്ക് വേണ്ടത് 43 ഇഞ്ചാണ്. അതിൽ നമ്മൾ 13 ഇഞ്ച് യോക്കിൻ്റെ ലെങ്ത്തിൽ എടുത്തിട്ടുണ്ട്. അപ്പം ബാക്കി 43-ൽ നിന്ന് 13 പോയി കഴിഞ്ഞിട്ട് ബാക്കി 30 ഇഞ്ചാണ് നമ്മുടെ സ്കേർട്ട് പോർഷൻ്റെ ലെങ്ത്തായിട്ട് വേണ്ടത്. പ്ലസ് 2 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടി ചേർത്ത് 32 ഇഞ്ചാണ് നമ്മുടെ സ്കേർട്ട് പോർഷൻ്റെ ലെങ്ത്. ഇത് എൻ്റെ ഹൈറ്റ് അനുസരിച്ചിട്ടുള്ള കണക്കാണ്. നിങ്ങൾ നിങ്ങളുടെ മെഷർമെൻറ്റ് വേണം എടുക്കാനായിട്ട് ഹൈറ്റ് അനുസരിച്ചിട്ട്. സ്കേർട്ട് പോർഷൻ ഇപ്പം ഞാൻ ലെയറായിട്ടാണ് ചെയ്യുന്നത്. ആദ്യത്തെ ലെയറിൻ്റെ ലെങ്ത് ഞാൻ എടുത്തേക്കുന്നത് 22, പിന്നെ താഴത്തേക്ക് 10 ഇഞ്ചും. അപ്പോൾ രണ്ടും കൂടി കൂട്ടുമ്പോൾ 32 ഇഞ്ചും താഴെ നമ്മൾ ലെയറായിട്ടാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ
ആദ്യത്തിന്റെ ലെങ്ത് 22 ആണ്, വീതിയാണ് രണ്ടാമത്തെ പോർഷന്റെ അടിവശത്തെ വീതി എന്ന് പറയുന്നത് 20 ഇഞ്ചാണ്. അപ്പൊ രണ്ടാമത്തെ ലെയറിന്റെ വീതി എന്ന് പറയുന്നത് ഞാൻ 40 ഇഞ്ച് എടുത്തേക്കുന്നത്, അതിന്റെ ഇരട്ടി. നമ്മൾ പ്ലീറ്റ്സ് അല്ലേ ഇട്ട് കൊടുക്കുന്നത്, അതുകൊണ്ടാണ് ഇരട്ടി എടുത്തത്. താഴത്തെ അതിന്റെ ഏറ്റവും ലാസ്റ്റത്തെ അതിന്റെ വീതി എന്ന് പറയുന്നത് 80 ഇഞ്ചാണ്. ആ 40 ഇഞ്ചിൻ്റെ ഇരട്ടിയാണ് 80 ഇഞ്ച് നമ്മൾ താഴത്തെ ലെയർ എടുത്തേക്കുന്നത്. ഇതിപ്പോൾ ഫ്രണ്ടിലത്തേക്ക് വേണ്ടിയിട്ടാണ് ഈ രണ്ട് പീസ്, ഇതേപോലെ തന്നെ ബാക്കിലത്തേക്ക് വേണ്ടിയിട്ട് രണ്ട് പീസ് വേണേ. ഈ സ്കേർട്ട് പോർഷൻ്റെ രണ്ട് തുണിയിലും നമ്മളിത് ഇതുപോലെ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, കണ്ടോ. എന്നിട്ട് ഇത് രണ്ടും തമ്മിൽ നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ച് ഒരു രണ്ട് സ്റ്റിച്ച് കൊടുത്ത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സ്കേർട്ട് പോർഷൻ്റെ രണ്ട് ലെയറും. ഇനി ഇത് ലൈനിങ് തുണിയാണ്. ലൈനിങ് തുണിയുടെ ലെങ്ത് ഞാൻ എടുത്തേക്കുന്നത് 30 ഇഞ്ചും വീതി എടുത്തേക്കുന്നത് 35 ഇഞ്ചും ആണ് കേട്ടോ എടുത്തേക്കുന്നത്. ഇതിലും നമ്മൾ മോൾ ഭാഗത്ത് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കും, അടിവശം മടക്കിത്തേക്ക്. നല്ല തുണിയുടെ മോശം വശമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ആ മോശം വശത്തേക്ക് ലൈനിങ് ഇതുപോലെ വെച്ചിട്ട് ഒരു സ്റ്റിച്ച് കൊടുത്ത് ലൈനിങ്ങും നല്ല തുണിയും തമ്മിൽ നമ്മൾ അറ്റാച്ച് ചെയ്യുവാണെങ്കിൽ മോശം വശവും ലൈനിങ്ങും കൂടി വെച്ചിട്ട് ഒരു സ്റ്റിച്ച് കൊടുത്ത് അറ്റാച്ച് ചെയ്യണം. എന്നിട്ട് ഇതും യോക്ക് പോർഷനും തമ്മിൽ ജോയിൻ ചെയ്യാനായിട്ട് രണ്ടിൻ്റെയും നല്ല വശങ്ങൾ, യോക്ക് പോർഷൻ്റെയും സ്കേർട്ട് പോർഷൻ്റെയും നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ച് രണ്ട് സ്റ്റിച്ച് കൊടുത്ത് അറ്റാച്ച് ചെയ്യണം. ഇതേപോലെ ബാക്ക് സൈഡും ചെയ്തെടുക്കണേ. ഇനി നമുക്ക് സ്ലീവ്സ് ആണ് കട്ട് ചെയ്യേണ്ടത്. നമ്മൾ സിമ്പിൾ നോർമൽ കുഞ്ഞ് സ്ലീവ് ആണ് തയ്ക്കുന്നത്. അതിനായിട്ട് ആവശ്യമുള്ള തുണി ഇതുപോലെ എടുത്ത് 4 മടക്കി വെച്ചിട്ടുണ്ട്. സ്ലീവിൻ്റെ ലെങ്ത് നമ്മൾ 5 ഇഞ്ചാണ് എടുക്കുന്നത്. പിന്നെ ആം ഹോൾ നമ്മൾ 6.25 എടുത്ത് വെച്ചത്, അപ്പോൾ 2 ഇഞ്ച് തയ്യൽ തുമ്പോടി ആഡ് ചെയ്ത് 8.25 മതി നമ്മൾ. പക്ഷേ ഇവിടെ ഇപ്പോൾ 9.5 ഇഞ്ചോളം ഉണ്ട്, അത് ഞാൻ അങ്ങനെ തന്നെ വിടുവാണ്. ബാക്കി വരുന്നത് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞാൽ മതിയല്ലോ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട്. സ്ലീവിൻ്റെ ബോട്ടം വിഡ്ത് നമ്മൾ 6 ഇഞ്ചാണ് എടുക്കുന്നത് തയ്യൽ തുമ്പ് കൂടി കൂട്ടിയിട്ട്. നമ്മൾ മാർക്ക് ചെയ്ത പോയിന്റിൽ കൂടി സ്ലീവ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഇത് ജോയിൻ ചെയ്യണം. നമ്മൾ എല്ലാ വീഡിയോയിലും കാണിക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഞാൻ പിന്നെ ജോയിൻ ചെയ്യുന്നത് എടുക്കാഞ്ഞത്. സ്ലീവ് ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഷേപ്പ് ചെയ്തിട്ട് നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചിട്ട് ഷേപ്പ് ചെയ്യണം. നമ്മുടെ ഷേപ്പിനനുസരിച്ച് ഷേപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിതുപോലെയാണ് കിട്ടുന്നത്. പിന്നെ അടിവശമൊക്കെ മടക്കി തയ്ക്കണേ. പിന്നെ ഞാൻ പുറകിൽ ബട്ടൺസ് വയ്ക്കാതെ കൂട്ടി തുന്നുകയാണ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് ബട്ടൺസ് ആണെങ്കിലും വയ്ക്കാം. അപ്പോൾ ഇതേപോലെയാണ് കിട്ടുന്നത്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം.